കോൺഗ്രസ് വിട്ടു വരുന്ന കെ മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മാത്രമല്ല, നല്ല നേതാവാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വരുന്നവരോടും സി പി എം എന്ന പ്രസ്ഥാനം അവരെയും സ്വാഗതം ചെയ്യും. അതിലൊരു സംശയവുമില്ല. ഇട്ടത്തെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് പ്രസ്ഥാനത്തിന് ഇപ്പോഴും വേണ്ടത്. എപ്പോഴും അത് തന്നെയായിരുന്നു. സി പി എമ്മിൽ ആവശ്യത്തിന് നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, കോൺഗ്രസ് ബി ജെ പി അടക്കം എതിർ പാർട്ടികളുടെ പ്രവർത്തന രീതി നന്നായി അറിയ നേതാക്കൾ ഇടത് പാർട്ടികളിലേക്ക് വരുന്നത് പലതരത്തിലും ഗുണകരമാകും. ഇപ്പോൾ ഇടത് സ്വതന്ത്രന്മാരായി നിയമസഭയിലുള്ളവരൊക്കെ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വന്നവരാണ്, വന്ന് കഴിവ് തെളിയിച്ചവരാണ്. കോൺഗ്രസ് വിട്ട അനിൽകുമാർ ഇപ്പോൾ സി പി എമ്മിന്റെ കോഴിക്കോട്ടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള നേതാവാണ്. പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. പി സരിൻ ഇതാ പാലക്കാട് പിടിച്ചടക്കാൻ രണ്ടും കൽപ്പിച്ച് ഇടത് കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെയുമുണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ഇടതിലേക്ക് വന്ന നിരവധി നേതാക്കൾ. കെ മുരളീധരൻ സി പി എമ്മിലേക്ക് എത്തുമെന്ന സൂചനകൾക്ക് പിന്നാലെ ഇതാ മുരളീധരനെ സി പി എം നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇപ്പോഴിതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുള്ളിൽ അസ്വാരസ്യം കനത്തതോടെ അപ്രതീക്ഷിതരായ ഒരു നേതാവ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗമായ സന്ദീപ് വാര്യർ, ബി ജെ പി എമ്മിനെ ഇടഞ്ഞിത പുറത്തേക്ക് വരികയാണ്. സന്ദീപ് വാര്യരെ ഒതുക്കാൻ ബി ജെ പിയിലെ ഒരു പ്രബല വിഭാഗം കണ്ട ഏറ്റവും നല്ല വഴി പ്രചരണ രംഗത്ത് അവഗണിച്ച് തള്ളുക എന്നതായിരുന്നു. അങ്ങനെ ബി ജെ പി സംസ്ഥാന നേതൃത്വം സന്ദീപ് വാര്യരോട് പകരം വീട്ടി. തിങ്കളാഴ്ച നടന്ന പാലക്കാട് എൻ ഡി എ കൺവെൻഷനിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകിയില്ല. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് പോലും തന്നെ അവഗണിച്ചു എന്നതിലാണ് സന്ദീപിന് ഇപ്പോഴത്തെ വിഷമം. പ്രതിഷേധമായി പാലക്കാട് പ്രചരണ ചുമതലയിൽ നിന്നും സന്ദീപ് വാര്യർ ഒഴിഞ്ഞു മാറി. അന്ന് ഇ ശ്രീധരനായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. കൃഷ്ണദാസ്, വി മുരളീധരൻ, തുഷാർ വെള്ളപ്പള്ളി അടക്കം എൻ ഡി എ നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു. അപ്രധാനമായ പല നേതാക്കൾക്കും വേദിയിൽ ഇടം നൽകി. തനിക്ക് എന്നിട്ടും വേദിയിൽ ഇടം നൽകിയില്ല എന്നതിൽ പ്രതിഷേധിച്ച് സദസ്സിൽ കാണികൾക്കൊപ്പമായിരുന്നു സന്ദീപ് വാര്യർ ആദ്യമൊക്കെ ഇരുന്നത്. പിന്നീടാണ് ആ പരിപാടിയിൽ നിന്നും സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത്. ഇതോടെ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ സന്ദീപ് വാര്യർ അനുനയിപ്പിക്കാൻ രംഗത്തെത്തി. പക്ഷേ നടന്നില്ല. സന്ദീപ് വാര്യർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് താനിനി അങ്ങോട്ടേക്കില്ല എന്നാണ്. ഇതോടെ സന്ദീപ് വാര്യർ തന്റെ പാർട്ടിയിലേക്ക് പുറത്തേക്കാണോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കിയാൽ ഇടത് പ്രവേശനത്തെക്കുറിച്ച് സി പി എം ചർച്ച ചെയ്യാമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. സന്ദീപ് വാര്യർ സി പി എമ്മിന് അനഭിബന്ധനെ അല്ല എന്ന് ചുരുക്കം. എന്തായാലും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും നല്ല തീരുമാനമായിട്ടുണ്ട്. ഇതോടെ പാലക്കാട് ഏകാധിപതിയായി എല്ലാവരെയും അടക്കി വാണിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായും സന്ദീപ് വാര്യർക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടിയുടെ പ്രചരണത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയടക്കം സന്ദീപ് വാര്യരുടെ എതിർചേരിലായതോടെ സന്ദീപ് വാര്യർ ഇനി ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് സന്ദീപിന് വ്യക്തമായി. നേരത്തെ കൃഷ്ണകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ വലിയ തോതിലുള്ള സംഭാവനയാണ് സന്ദീപ് വാര്യർ ചെയ്തത്. മുന്നിൽ തന്നെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ബി ജെ പിയിൽ നിൽക്കാൻ മാനസികമായി തനിക്ക് സാധിക്കില്ലെന്നാണ് സന്ദീപ് വാര്യർ നേതാക്കളോട് തർപ്പിച്ച് പറഞ്ഞത്. താൻ പാർട്ടിക്കുള്ളിൽ ഇത്രയധികം അപമാനിതനെ കഴിഞ്ഞെന്നും ഇനി തുടരാൻ പറ്റില്ലെന്നുമാണ് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും എൽ ഡി എഫും സി പി എമ്മും കരുതിയതുപോലെ അതുപോലെ തന്നെ പാലക്കാട്ടെ രാഷ്ട്രീയ രംഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പി സരിൻ പാർട്ടി വിട്ടതിന് പിന്നാലെ നിരവധി നേതാക്കളാണ് പാലക്കാട്ട് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇതോടെ പൊതുവെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി എന്ന് കണക്കാക്കിയ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഇതാ പിന്നിലേക്ക് അടിക്കുകയാണ്. ഇപ്പോഴിതാ പാലക്കാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാകട്ടെ കാലിടറി വീഴുന്ന കാഴ്ചയാണ് മണ്ഡലത്തിൽ കാണുന്നത്. ഇതൊന്നും വകവയ്ക്കാതെ സി പി എം സുരേന്ദ്രൻ എന്ന പരിവേഷവുമായി പി സരിൻ തന്റെ പ്രചരണ തന്ത്രങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ആംബുലൻസ് തമാശകളും അതുണ്ടാക്കി ഇപ്പോഴുണ്ടാക്കി വെച്ച FIR അടക്കമുള്ള പുകിലുകളും പിന്നെ കെ സുരേന്ദ്രന്റെ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും കൂടുതൽ തെളിവുകളോടെ പൊങ്ങി വന്നതുമൊക്കെ തെല്ലൊന്നുമല്ല ബി ജെ പിയുടെ ശോഭ കെടുത്തിയത്. പാലക്കാടും ചേലക്കരയും താമര വിരിയിക്കാൻ താനല്ല തടസ്സമെന്നും ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനല്ലെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടിവന്ന ഗതികേട് വ്യക്തമാക്കുന്നു. പാലക്കാട്ടെ ബി ജെ പിയുടെ അവസ്ഥ ഇതാ പരമദയനീയമാണെന്നും